നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനി പഴയ പരിപാടികളൊന്നും കെ എസ് ആർ ടി സിയിൽ നടക്കില്ല, അല്ലെങ്കിൽ നടക്കാൻ സമ്മതിക്കില്ല. ധൂർത്തും അഹങ്കാരവും ഇനി വില പോവില്ല. ഈ സന്ദേശം നൽകി അനാവശ്യമായി ബസ് സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിടുകയും ഇതേക്കുറിച്ച് അന്വേഷിച്ച സി എം ഡിയോട് ധിക്കാരപരമായി പെരുമാറുകയും ചെയ്ത കെ എസ് ആർ ടി സി താൽക്കാലിക ഡ്രൈവറെ പിരിച്ചുവിട്ടിരിക്കുകയാണ് മാനേജ്മെന്റ്. സ്റ്റാൻഡിൽ യാത്രക്കാരെ കാത്ത് 20 മിനിറ്റോളം എഞ്ചിൻ ഓഫ് ചെയ്യാതെ കെ എസ് ആർ ടി സി ബസ് നിർത്തിയിട്ട സംഭവത്തിൽ താൽക്കാലിക ഡ്രൈവറെ പിരിച്ചുവിട്ടു. ഡീസൽ നഷ്ടം ഉണ്ടാക്കുന്നത് തടയാതിരുന്ന കണ്ടക്ടറെയും ബസിന്റെ സ്റ്റാർട്ടർ തകരാർ പരിഹരിക്കാതിരുന്നതിന് ചാർജ് മാനെയും സസ്പെൻഡ് ചെയ്തു. പാറശാല ഡിപ്പോയിലെ ഡ്രൈവർ പി ബൈജുവിനെയാണ് പിരിച്ചുവിട്ടത്. കണ്ടക്ടർ രഞ്ജിത്ത് രവി, പാറശാല ചാർജ് മാൻ കെ സന്തോഷ് കുമാർ എന്നിവർക്കെതിരെയാണ് നടപടി. കഴിഞ്ഞ 9 തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിലായിരുന്നു സംഭവം. കെ എസ് ആർ ടി സി സി എം ഡി ബിജു പ്രഭാകർ ഡിപ്പോ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ നെയ്യാറ്റിൻകര കളിയാക്കമുള്ള ബസ് ബെയിൽ യാത്രക്കാരെ കയറ്റുന്നതിനായി നിർത്തിയിട്ടിരുന്ന ബസിന്റെ എഞ്ചിൻ ഓഫ് ചെയ്തിട്ടില്ലെന്ന് കണ്ടു. ഡ്രൈവറോട് ചോദിച്ചപ്പോൾ ബസിന്റെ സെൽഫ് സ്റ്റാർട്ട് തകരാറാണെന്നായിരുന്നു ഡ്രൈവറുടെ മറുപടി. കെ എസ് ആർ ടി സി മേധാവിയോട് ഡ്രൈവർ പരുഷമായിട്ടാണ് പ്രതികരിച്ചത്. ഇതിൽ വകുപ്പ് തല അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. താൽക്കാലിക ജീവനക്കാരനായ ഡ്രൈവർ ഡീസൽ പാഴാക്കുന്നത് കണ്ടിട്ടും സ്ഥിരം ജീവനക്കാരനായ കണ്ടക്ടർ തടഞ്ഞില്ലെന്ന് കണ്ടെത്തി. ബസിന്റെ തകരാർ സംബന്ധിച്ച് ഡ്രൈവറുടെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നിട്ടും യഥാസമയം പരിഹരിക്കാതിരുന്നതിനാണ് പാറശാല ഡിപ്പോയിലെ ഗ്യാരേജിന്റെ ചുമതല വഹിച്ചിരുന്ന ചാർജ് മാനെ സസ്പെൻഡ് ചെയ്തത്. ഡീസൽ പാഴാക്കരുതെന്ന നിർദ്ദേശം ജീവനക്കാർ ലംഘിച്ചതായി കണ്ടെത്തി. വരുമാനത്തിന്റെ 50% ഇന്ധനത്തിന് വേണ്ടി ചെലവിടുന്ന സാഹചര്യത്തിൽ ഡീസൽ ദുരുപയോഗം അനുവദിക്കാനാകില്ലെന്ന് അധികൃതർ അറിയിച്ചു. ഡീസൽ പാഴാക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് ഗതാഗത മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇതെല്ലാം ഈ നടപടികളിലും ചർച്ചയാക്കുകയാണ് സി എം ഡി. ഇനി എല്ലാ യൂണിറ്റുകളിലും സി എം ഡി അപ്രതീക്ഷിത സന്ദർശനം നടത്തും. മന്ത്രി ഗണേശും ഇത് ആലോചിക്കുന്നുണ്ട്. ഇതിലൂടെ ജീവനക്കാരുടെ പ്രവർത്തന വീഴ്ചകൾ ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പിക്കാനാണ് നീക്കം. യൂണിയനുകളുടെ അതിപ്രസരത്തെ വകവയ്ക്കാതെയുള്ള വിപ്ലവമാണ് ഈ നടപടികൾ. ഇതിനെ യൂണിയനുകൾ എങ്ങനെ നേരിടുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇപ്പോൾ നടപടിക്ക് കാരണമായ സംഭവം 9 തിരുവനന്തപുരം സെൻട്രൽ യൂണിറ്റിൽ സി എം ഡി എത്തിയപ്പോഴാണ് നെയ്യാറ്റിൻകര കളിയാക്കാനുള്ള ബസ് ബെയിൽ യാത്രക്കാരെ കയറ്റുന്നതിനായി പാർക്ക് ചെയ്തിരുന്ന CS88 നമ്പർ ബസ് ഡ്രൈവറോ കണ്ടക്ടറോ ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ബസ് സ്റ്റാർട്ടിംഗിൽ നിർത്തിയിരിക്കുന്നതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ സെൽഫ് എടുക്കാത്തത് കൊണ്ടാണെന്ന് ഡ്രൈവർ പരുഷമായി മറുപടി നൽകി. ഒരു തുള്ളി ഡീസൽ പോലും പാഴാക്കരുതെന്ന നിർദ്ദേശം നിലനിൽക്കെ അനാവശ്യമായി ബസ് സ്റ്റാർട്ടിംഗിൽ നിർത്തിയിടുകയും ഇതേക്കുറിച്ച് അന്വേഷിച്ച സി എം ഡിയോട് ധിക്കാരപരമായി പെരുമാറുകയും ചെയ്ത താൽക്കാലിക ഡ്രൈവറുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ 20 മിനിറ്റോളം എഞ്ചിൻ ഓഫാക്കാതെ ബസ് സ്റ്റാർട്ട് ചെയ്ത നിലയിലായിരുന്നുവെന്നും കണ്ടെത്തി. വരുമാനത്തിന്റെ 50% തുക ഡീസലിനായി ചെലവാകുന്ന നിലവിലെ സാഹചര്യത്തിൽ 20 മിനിറ്റോളം ബസ് സ്റ്റാർട്ട് ചെയ്ത് ഡീസൽ ദുരുപയോഗം ചെയ്തത് നിരുത്തരവാദപരമായ പ്രവൃത്തിയായതുകൊണ്ടാണ് താൽക്കാലിക ഡ്രൈവറെ പിരിച്ചുവിട്ടത്. കോർപ്പറേഷന്റെ സ്ഥിരം ജീവനക്കാരനായ കണ്ടക്ടർ ശ്രീജിത്ത് രവി, തന്റെയൊപ്പം ജോലി ചെയ്ത താൽക്കാലിക ഡ്രൈവർ ഡീസൽ പാഴാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും അത് തടഞ്ഞില്ല. ഇതിനാണ് കണ്ടക്ടറെ സസ്പെൻഡ് ചെയ്തത്. ബസിന്റെ തകരാർ സംബന്ധിച്ച് ഡ്രൈവറുടെ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടും യഥാസമയം പരിഹരിക്കാതിരുന്നതിനാണ് കെ സന്തോഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്തത്. 3 ഒരേ തെറ്റാണ് ചെയ്തതെന്നാണ് വിലയിരുത്തൽ. തെറ്റ് ചെയ്താൽ ഉടൻ നടപടിയെടുക്കുമെന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. യൂണിയനുകളെയും വിഷമത്തിലാക്കുന്നതാണ് എന്തായാലും ഈ ഒരു നടപടി.